കെ എം ഷാജി സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ചതിന്റെ രേഖകൾ പുറത്തുവിട്ട് DYFI. 2013 വാങ്ങിയ ഭൂമി 2016 സത്യവാങ്മൂലത്തിൽ നിന്നും കെ എം ഷാജി മറച്ചുവെച്ചതിന്റെ രേഖകളാണ് പുറത്തുവന്നത്. വയനാട് ജില്ലയിലെ പനമരം സബ് രജിസ്ട്രാർ ഓഫീസിന് കീഴിൽ ചെറുകാട്ടൂർ വില്ലേജിൽ കുപ്പത്തോട് ദേശത്ത് വടക്കേങ്ങര വീട്ടിൽ സിംസാറിന്റെ കൈവശമുണ്ടായിരുന്ന 10 സെന്റോളം ഭൂമിയാണ് കെ എം ഷാജി മറച്ചുവെച്ചെന്ന് DYFI ആരോപിക്കുന്നത്. മുഹമ്മദ് തഹിറുദ്ദീൻ എന്നയാൾക്കൊപ്പം 2013 ഈ ഭൂമി കെ എം ഷാജി വാങ്ങിയെന്ന് രേഖകളിൽ പറയുന്നു. 198/1 സർവേ നമ്പറിലാണ് ഈ സ്ഥലം. എന്നാൽ 2016 സത്യവാങ്മൂലത്തിൽ കെ എം ഷാജി ഈ ഭൂമിയെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടില്ല. രജിസ്ട്രേഷൻ വകുപ്പിൽ നിന്നും വിവരാവകാശ പ്രകാരം ലഭിച്ച രേഖകളുടെ അടിസ്ഥാനത്തിൽ ഈ സ്ഥലം ഇപ്പോഴും കെ എം ഷാജി കൈവശം വെച്ചിരിക്കുകയാണ്. MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം 2013 സ്വന്തമാക്കിയ ഈ സ്ഥലത്തെക്കുറിച്ച് 2016 സത്യവാങ്മൂലത്തിൽ സൂചിപ്പിക്കാതെ പോയത് ബോധപൂർവമാണെന്നാണ് സൂചന. ഈ സ്ഥലം സ്വന്തമാക്കാൻ ചെലവഴിച്ച പണത്തിന്റെ സോഴ്സ് കൂടി കെ എം ഷാജി മറച്ചുവെക്കുകയാണ് ചെയ്തതെന്ന് DYFI വയനാട് ജില്ലാ സെക്രട്ടറി കെ റഫീഖ് പറഞ്ഞു. 2011 MLA ആയതിനു ശേഷം അദ്ദേഹം വാങ്ങിയിട്ടുള്ള ഈ സ്ഥലം എന്തുകൊണ്ടാണ് അദ്ദേഹം 2016 നൽകിയിട്ടുള്ള സത്യവാങ്മൂലത്തിൽ നൽകാതിരുന്നത് എന്നത് ഗൗരവതരമായ നിയമപ്രശ്നമാണ്. സത്യവാങ്മൂലം തെറ്റായി നൽകിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ജനങ്ങളെയും വഞ്ചിക്കുന്ന നിലപാടാണ് ശ്രീ കെ എം ഷാജി സ്വീകരിച്ചിട്ടുള്ളത്. സത്യവാങ്മൂലത്തിൽ നിർണായക വിവരങ്ങളാണ് കെ എം ഷാജി മറച്ചുവെച്ചത്. ഇത് ഗുരുതരമായ തെറ്റാണ്. നിയമപ്രകാരം കടുത്ത നടപടി സ്വീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിയും. കെ എം ഷാജിയുടെ തെരഞ്ഞെടുപ്പ് കേസ് സുപ്രീംകോടതിയുടെ പരിഗണനയിലായതിനാൽ ആ കേസിലും ഷാജിക്കെതിരെ ഈ വാദം ഉന്നയിക്കാനാവുമെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ കെ എം ഷാജി MLA സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ അദ്ദേഹത്തിന്റെയും പങ്കാളിയുടെയും പേരിൽ സ്വന്തമായുള്ള സ്ഥലങ്ങളുടെ വിവരം സൂചിപ്പിച്ചിട്ടുണ്ട്. വൈത്തിരി താലൂക്കിൽ കണിയാമ്പാറ്റയിൽ 600/3 റിസർവേ നമ്പറിലുള്ള സ്ഥലങ്ങളും വൈത്തിരി താലൂക്കിൽ മുപ്പൈനാട് 1110/33 റിസർവേ നമ്പറിലുള്ള സ്ഥലവും പങ്കാളിയുടെ പേരിൽ 184/7 റിസർവേ നമ്പറിലും 62 റിസർവേ നമ്പറിലുള്ള സ്ഥലങ്ങളാണ് സത്യവാങ്മൂലത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഒരു സ്ഥലമൊഴികെ ബാക്കി സ്ഥലങ്ങളെല്ലാം കെ എം ഷാജി 2011 MLA ആയി തിരഞ്ഞെടുക്കുന്നതിന് മുമ്പായി സ്വന്തമാക്കിയതാണ്. ഒരു സ്ഥലം മാത്രമാണ് 2011 MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം സ്വന്തമാക്കിയത്. അമിത സ്വത്തു സമ്പാദനത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഷാജിക്കെതിരെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 2006 8 സെന്റ് സ്ഥലം മാത്രം സ്വന്തമായി ഉണ്ടായിരുന്ന കെ എം ഷാജി ഇന്ന് കോടികളുടെ സ്വത്തിന് ഉടമയായത് എങ്ങനെ എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നത്. നേരറിയാൻ വയനാട്.